Hello, my dear friends, how are you? I hope all of you doing fine. ഇന്ന് നമുക്ക് ഒരു കഥയാണ് പറയാനുള്ളത്. നമ്മുടെ കഥയുടെ പേരാണ് വേടനും പരുന്തും. വേടൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്? ആ കാട്ടിലെ പക്ഷിമൃഗാദികളൊക്കെ വേട്ടയാടുന്ന ആള്. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പക്ഷികളൊക്കെ കെണി വെച്ച് പിടിക്കുക, തോക്ക് ഉപയോഗിച്ചിട്ടൊക്കെ പിടിക്കില്ലേ, അങ്ങനെ ആളെ പറയെന്താ വേട എന്നാണ് പറയുക. മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പിടിക്കുന്ന ആൾക്കാർ. നോക്കൂ, ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണ്? കിങ്ങിണിക്കാട്ടിലാണ് കേട്ടോ. കിങ്ങിണിക്കാട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം മിസ് വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പേജ് നമ്പർ 21 ആണ് കേട്ടോ, പേജ് നമ്പർ 21. വേടനും പരുന്തും. പരുന്ത് നിങ്ങൾ കണ്ടതല്ലേ, പക്ഷി പരുന്ത് എന്ന പക്ഷിന് നിങ്ങൾക്കറിയാം, ഇതാണ് പരുന്ത്. മിസ് വായിച്ചിരാൻ ശ്രദ്ധിക്കാം. കിങ്ങിണിക്കാട്. ശത്രുവായ പരുന്തിനെ കണ്ട് പേടിച്ച തേൻ കുരുവി കാട്ടിലെ ഇലകൾക്കിടയിൽ ഒളിച്ചു. പിറകെ വന്ന പരുന്ത് വലവെച്ചു നിന്ന വേടൻ്റെ കെണിയിൽ വീണു. ഭയന്ന് പരുന്തു കരഞ്ഞു പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നെ പോകാൻ അനുവദിക്കണം. വേടൻ പറഞ്ഞു, എന്നോട് നീ ദ്രോഹം ചെയ്തില്ല, ശരി, നിന്നോട് ദ്രോഹം ചെയ്യാത്ത കുരുവിയെ കൊല്ലാൻ നീ എന്തിനു വന്നു? പരുന്ത് പറഞ്ഞു, എനിക്ക് തെറ്റു മനസ്സിലായി, എളിയവരെ ഉപദ്രവിക്കരുത്. ഇത് കേട്ട വേടൻ പരുന്തിനെ വെറുതെ വിട്ടു. കിങ്ങിണിക്കാട്ടിലാണ് കഥ നടക്കുന്നത് അല്ലേ. ശത്രുവായ പരുന്തിനെ കണ്ട് പേടിച്ച തേൻ കുരുവി എവിടെ ഒളിച്ചത്? ഇലകൾക്കിടയിൽ ഒളിച്ചു. ഇതാണ് തേൻ കുരുവി. അപ്പോഴോ പിറകെ വന്ന പരുന്ത് വലവെച്ച് നിന്ന വേടൻ്റെ കെണിയിൽ വീണു അല്ലേ. തേൻ കുരുവിനെ പിടിക്കാൻ വേണ്ടി പരുന്ത് വന്നിരുന്നു. അവൻ ആരുടെ വലയിൽ കുടുങ്ങി? ആ വേടൻ്റെ വലയിൽ കുടുങ്ങി. അപ്പോൾ പരുന്ത് പറയുകയാണ് വേടനോട്, ഞാൻ അങ്ങേക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ അങ്ങേക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ കെണിയിൽ പിടിച്ചിരിക്കുന്നത്, എന്നെ പോകാൻ അനുവദിക്കണമെന്ന്. അപ്പോൾ വേടൻ പറയുകയാണ്, എന്നോട് നീ ദ്രോഹം ചെയ്തില്ല, എന്നോട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശരി, പക്ഷേ നിന്നോട് ദ്രോഹം ചെയ്യാത്ത കുരുവിയെ കൊല്ലം നീ എന്തിനു വന്നു? നിന്നോട് ഒരു ദ്രോഹം ചെയ്യാത്ത പാവം ആ ഒരു കുരുവിയുടെ പിന്നാലെ നീ എന്തിനാണ് നടക്കുന്നത്? അതിനെ കൊല്ലാൻ എന്തിനാണ് നടക്കുന്നത് ചോദിക്കുകയാണ് പരുന്തിനോട് വേടൻ. അപ്പോൾ പരുന്തിൻ്റെ തെറ്റ് മനസ്സിലായില്ലേ. പരുന്ത് പറഞ്ഞു, എനിക്ക് തെറ്റു മനസ്സിലായി, എളിയവരെ ഉപദ്രവിക്കരുത്. ഇത് കേട്ട വേടൻ പരുന്തിനെ വെറുതെ വിട്ടു. എന്താ പറഞ്ഞത്? ആ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ആ അവകാശത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കരുത്. എല്ലാവരെയും ഒരേപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. അപ്പോൾ പരുന്ത് തെറ്റ് മനസ്സിലായി. പരുന്ത് ആ അത് മാപ്പ് പറഞ്ഞു. അങ്ങനെ വേടൻ പരുന്തിനെ വെറുതെ വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? നമ്മൾക്ക് എന്തായിരുന്നു മനസ്സിലാകുന്നത്? നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഒരു ചെറിയൊരു കവിതയാണല്ലേ. നമ്മുടെ കവിതയുടെ പേരെന്താണ്? കൂട്ടുകാരെ. കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ചങ്ങാതിമാർ അല്ലേ. എന്താ പറയുന്നത്? ഒരു മഴക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇപ്പോൾ നല്ല മഴയാണല്ലേ, മഴക്കാലത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് പറയുന്നത്. നോക്കൂ, മഴക്കാലത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ നോക്കാം. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ തോണി വേണം, പുതിയ തോണി തുഴഞ്ഞു പോവാൻ തുണ വരുമോ കൂട്ടുകാരെ? കഥ പറയും കൂട്ടുകാരെ, കവിത മൂളും കൂട്ടുകാരെ. എന്താ പറയുന്നത്? മഴ ചൊരിഞ്ഞു. മഴ ചൊരിയുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പെയ്യുക അല്ലേ, മഴ പെയ്യുക. മഴ പെയ്തും കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പുഴ കവിഞ്ഞു. കവിയുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുക അല്ലേ. മഴ നല്ലോണം പെയ്താൽ എന്ത് സംഭവിക്കും?
ആ അപ്പോഴേയും തോടൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങും അല്ലേ. ഇപ്പോൾ നമുക്ക് സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ മഴ പെയ്യാന്ന് പറഞ്ഞാൽ നല്ല രസകരമായ അനുഭവം തന്നെയാണ്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് നമുക്ക് മഴ എന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ആ മഴ പെയ്യുമ്പോഴേക്കും ഇപ്പോൾ കൂടെ തന്നെ എന്തുണ്ടാവുന്നത്, ആ വെള്ളപ്പൊക്കം അല്ലേ, പ്രളയമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ് മഴ എന്ന് പറഞ്ഞപ്പോൾ. എന്നാലും മഴക്കാലത്ത് നല്ല രസകരമായ ഒരു അനുഭവം തന്നെയാണ് മഴ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മഴയത്ത് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്, മഴ ചൊരിഞ്ഞു, മഴ പെയ്തപ്പോൾ എന്താ, പുഴ കവിഞ്ഞു, പുഴയ്ക്ക് നിറഞ്ഞൊഴുകുകയാണ്. പുഴ കടക്കാൻ എന്ത് വേണം, തോണി വേണം അല്ലേ. പുഴകളൊക്കെ നിറഞ്ഞൊഴുകിയ പുഴ കടക്കണമെങ്കിൽ എന്ത് വേണം, യാത്ര ചെയ്യാൻ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വേണം, തോണി വേണം. നിങ്ങൾ തോണിയിൽ പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ. വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ? നിങ്ങൾ കയറിയിട്ടുണ്ടോ അങ്ങനത്തെ വാഹനങ്ങളിൽ? ആ ഏതൊക്കെയാ വാഹനങ്ങൾ? ആ തോണിയിൽ പോവും അല്ലേ. നിങ്ങൾ തോണി കണ്ടിട്ടുണ്ടോ? തോണിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? തോണി വെള്ളത്തിലൂടെ പോകുന്നൊരു വാഹനമാണ് അല്ലേ. നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പുഴ കടക്കാനൊക്കെ നമ്മൾ തോണിയിലൂടെയാണ് പോവുക. രണ്ടു പേരും തോണി തുഴയുന്ന തുഴയ്ക്ക് എന്താ പറയുക, പങ്കായം അല്ലേ. പങ്കായം കൊണ്ട് തുഴഞ്ഞ് രണ്ട് സൈഡിലും ഇങ്ങനെ തുഴഞ്ഞ് നമ്മൾ പുഴ കടക്കും അല്ലേ, വെള്ളത്തിലൂടെ പോകും തോണിയിൽ. അതുപോലെ വേറൊരു വാഹനം പറയും വെള്ളത്തിൽ കൂടെ പോണത്, ആ ബോട്ട് അല്ലേ. ബോട്ട് വെള്ളത്തിലൂടെ പോകുന്ന വാഹനമാണ്. കപ്പൽ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട് അല്ലേ വെള്ളത്തിലൂടെ പോകുന്നത്. ഇവിടെ എന്താ പറയുക, തോണിയെ പറ്റിയിട്ടാണ് പറയുന്നത്. തോണിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്, ആ വള്ളം. വള്ളം എന്നും തോണിക്ക് പറയും, വെള്ളം എന്നല്ല കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ വാട്ടർ, വള്ളം, വഞ്ചി, ഇതൊക്കെ തോണിക്ക് പറയുന്ന മറ്റു പേരുകളാണ്. നോക്കൂ, പുതിയ തോണി തുഴഞ്ഞു പോവാൻ തുണ വരുമോ കൂട്ടുകാരെ അല്ലേ. നമ്മുടെ അപ്പു പറയാണ്, പുതിയ തോണി, എൻ്റെ പുതിയ തോണി തുഴഞ്ഞു പോവാൻ തുണ വരുമോ കൂട്ടുകാരെ. തുണ വരിക, തുണ എന്ന് പറഞ്ഞാൽ കൂട്ട് അല്ലേ. എൻ്റെ കൂടെ വരുമോ ഈ തോണി തുഴഞ്ഞു പോവാൻ. കഥ പറയും കൂട്ടുകാരെ, കവിത മൂളും കൂട്ടുകാരെ. എങ്ങനെയുള്ള കൂട്ടുകാരാണ്, ആ നല്ല രസകരമായ കഥകൾ പറഞ്ഞു തരും, അതുപോലെ കവിതയൊക്കെ മൂളിത്തരും അല്ലേ, പാടിത്തരും. ഒന്നുകൂടി പറഞ്ഞുതരാം, മഴ ചൊരിഞ്ഞു, പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ തോണി വേണം, പുതിയ തോണി തുഴഞ്ഞു പോവാൻ തുണ വരുമോ കൂട്ടുകാരെ, കഥ പറയും കൂട്ടുകാരെ, കവിത മൂളും കൂട്ടുകാരെ. ആരൊക്കെയാ നമ്മളെ തോണിയിലുള്ളത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് അല്ലേ. വെള്ളത്തിലുണ്ടൊരാൾ തുഴഞ്ഞു പോവുകയാണ്, പങ്കായം കൊണ്ട് തുഴയാണ് അപ്പു. തോണിയിൽ അപ്പുവിൻ്റെ കൂട്ടുകാരും ഉണ്ട്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം വരുന്നുണ്ട്. നോക്കൂ, ഉത്തരം പറയുക. ഒന്നല്ല രണ്ട് ചോദ്യങ്ങൾ, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അത് മിസ്സിന് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരണം. എന്തൊക്കെയാണ് നോക്കൂ, കൂട്ടുകാർ ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിലുള്ള കൂട്ടുകാർ, അപ്പൂൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. സുഖമായിട്ട് പറയാം, ഇവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ്സിനത് അയച്ചു തരാം. അതുപോലെ പുഴ കവിയാൻ കാരണം എന്താണ്, നമ്മുടെ പുഴ നിറഞ്ഞൊഴുകാനുള്ള കാരണം അല്ലേ, അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും മിസ് ഇത് പറഞ്ഞു എന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ നിങ്ങളെനിക്ക് വോയിസായിട്ട് അയച്ചു തരാം. ഓക്കേ.